നമുക്ക് സ്റ്റോർ അല്ലേ സ്റ്റോറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റോർ ഡിപ്പാർട്ട് സ്റ്റോറേജ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടികൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി നമുക്ക് ഈ സ്റ്റോറുകൾ അല്ലേ സ്റ്റോർ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇൻവെൻറ്ററിയുടെ ഭാഗമാണ് സോ ഈ സ്റ്റോറ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വേണം നിങ്ങൾ അവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വേണം ഒരു പൈപ്പ് വേണം എന്ന് വിചാരിച്ചോ ഒരു ഇത്ര ഡയമീറ്ററിന്റെ ഇത്ര നീളത്തിലൊരു പൈപ്പ് വേണം ഈ പൈപ്പിന്റെ കഷ്ണത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് ഏറ്റവും അടുത്ത് റീച്ച് റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഈ ഏറ്റവും തൊട്ടടുത്ത് തന്നെ സ്റ്റോർ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് നിങ്ങളൊ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ അതിന് വേറെ സ്റ്റോർ ഒരുപാട് ദൂരായാലോ അത് നടക്കൂല സോ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും സ്റ്റോറ് സ്റ്റോറിന്റെ സൈസ് അതിന്റെ ലൊക്കേഷൻ 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 ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ സൈസ് മീൻസ് എത്ര എത്ര വലിയ സ്റ്റോർ വേണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സ്ഥലമാണ് അവിടെ വലിയ സ്റ്റോർ വെച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ സൈസ് അതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ മീൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് എവിടെ സ്ഥാപിക്കണം ആ സ്ഥലം ദാറ്റ് ഇസ് ലൊക്കേഷൻ ആ ലൊക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കല് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതൊന്നു ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ അല്ലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അത് ഇഷ്യൂ ചെയ്ത് പെട്ടെന്ന് കിട്ടണം ഓക്കെ അപ്പൊ അങ്ങനെ രണ്ട് സ്റ്റോറിന്റെ സ്റ്റോർ ലൊക്കേഷന് രണ്ടായിരം ക്ലാസ് വെച്ചിട്ടുണ്ട് സെൻട്രലൈസ് ഡി സെൻട്രലൈസ്ഡ് സ്റ്റോറും എന്തൊക്കെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോറും ഡി സെൻട്രലൈസ്ഡ് സ്റ്റോറും ഇപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതില് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇൻ സ്മോൾ ഫാക്ടറീസ് ഇൻ ഇൻ സ്മോൾ ഫാക്ടറീസ് ഇൻ സ്മോൾ ഫാ ചെറിയ ചെറിയ ഫാക്ടറീസിൽ ഏറ്റവും ബെറ്റർ എന്താണ് സെൻട്രലൈസ്ഡ് സ്റ്റോറാണ് ഞാൻ ഇംഗ്ലീഷൊന്നും കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് എന്തുവാണെൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം അത് നമുക്ക് വേണ്ടത് അപ്പം നിങ്ങളെന്നാൽ നോക്ക് ഇതൊരു ഒരു ഒരു ഫാക്ടറി എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഏരിയ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഫാക്ടറിയിൽ നമുക്ക് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ആവ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റോ ഇവിടെ ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതാ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും ഇവിടെ നടക്കുന്നുണ്ടാവും അത് ഓഫീസസ് എന്തോ ആവട്ടോ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ വരും അല്ലേ ഇപ്പോൾ വെൽഡിംഗ് നടക്കുന്ന ആൾക്കാർക്ക് വെൽഡിംഗ് റോഡ് പോലത്തെ ഐറ്റംസ് വേണ്ടെങ്കിൽ മെഷീനിങ് നടത്തുന്ന ആൾക്കാർക്ക് ടൂൾസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ആവശ്യമുണ്ടാവുക ഇനി ഫോർജിങ് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആയിരിക്കും അവർക്ക് ആവശ്യമുണ്ടാവുക ഇനി ഓഫീസ് വർക്കുകൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പേപ്പർ ഐറ്റംസ് ആയിരിക്കും അവർക്ക് വേണ്ടി വരാം അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും വ്യത്യസ്തതരം ആവശ്യങ്ങളായിരിക്കും ഈ സാധനങ്ങൾ എവിടെ കിട്ടും സ്റ്റോറിൽ കിട്ടും അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോർ കൊടുക്കാം സെൻട്രലൈസ്ഡ് ഒത്ത നടുവിൽ എന്നുള്ള ഉദ്ദേശം അല്ല ഇപ്പൊ സെൻട്രലൈസ്ഡ് എ സി എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ സെൻട്രലൈസ്ഡ് എ സി എന്താ പ്രത്യേകത നമുക്കറിയാം ഒരു സെൻട്രലൈസ്ഡ് എ സിയുടെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാവും സെൻട്രലൈസ്ഡ് എ സിയാണ് ഒരു ഭാഗത്ത് എ സി ഉണ്ടാവും എ സിയുടെ യൂണിറ്റ് ഉണ്ടാവും എയർ കണ്ടീഷനിന്റെ യൂണിറ്റ് ഉണ്ടാവും ആ യൂണിറ്റിൽ നിന്ന് ഓരോ ഡെക്റ്റുകൾ അല്ലെ ഓരോ കൂൾഡായിട്ടുള്ള എയർ സഞ്ചരിക്കാനുള്ള ഡക്റ്റുകൾ കൊടുത്തിട്ട് ഓരോ റൂമിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുകയ്യാ അതൊക്കെ വരുന്നത് എന്താ കോമൺ ആയിട്ടുള്ള എ സിയുടെ ഭാഗമായിട്ടാണ് നമ്മളിനി ഓരോ റൂമിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് എ സി ഒക്കെ അത് സെൻട്രലൈസേഷൻ അല്ല അല്ലെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ കാണുന്ന ഈ കാണുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിക്കും വേണ്ട സാധനങ്ങൾ കോമൺ ആയിട്ട് ഒരൊറ്റ സ്റ്റോറിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒറ്റ സ്റ്റോറിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് വിളിക്കാം അപ്പം ഈ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കും ഈ സംഭവം വെക്കുക ഇത് നമുക്ക് വലിയ കമ്പനിയിൽ വെക്കാൻ പറ്റില്ല കാരണം വലിയ കമ്പനി ഒരുപാട് ഏക്കർ വലിയ ഫാക്ടറികൾ ഒരുപാട് ഏക്കറ് കണക്കുന്ന സ്ഥലത്താണ് അത് സ്ഥാപ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും റീച്ചബിൾ ആയിട്ടുള്ള സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എവിടെ അഡോപ്റ്റ് ചെയ്യല് സ്മോൾ ഫാക്ടറീസിലാണ് ഈ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്നുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യല് അപ്പോൾ വലിയ ഫാക്ടറീസ് നമുക്ക് എന്ത് പോസിബിൾ അല്ല സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്നുള്ളത് പോസിബിൾ മീൻസ് അത് എത്ര എന്താ പറയുക ഫീസിബിൾ അല്ല അല്ലേ നമുക്ക് വളരെ സമയത്തിനനുസരിച്ച് കാര്യ സാധനങ്ങൾ വാങ്ങി പോകാൻ ഈ ഗുഡ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടും ഒരു ചെറിയ ഫാക്ടറീസിലാണ് ഇത്തരം ഒരു സ്റ്റോർ ലൊക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡീസെൻട്രലൈസഡ് നോക്കണം ഡീസെൻട്രലൈസ്ഡ് കാണാൻ സെൻട്രലൈസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക് അതിനൊരു ഫിഗർ ഒരു ചിത്രം വരയ്ക്കാം ഇതുപോലെ വലിയൊരു ഫാക്ടറി എന്ന് വിചാരിച്ചാൽ വലിയൊരു ഫാക്ടറിയാണ് ആണ് ഇപ്പോൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇവിടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അല്ലേ ഇവിടെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടെ വേറെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പിന്നെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് വിചാരിച്ചോ അപ്പോൾ ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ് വലിയ സ്ഥലങ്ങൾ വലിയ ഫാക്ടറീസിലായിരിക്കും ലാർജ് ഫാക്ടറീസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഓക്കെ ഈ ലാർജ് ഫാക്ടറീസിലായതുകൊണ്ട് ഈ ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് വളരെ ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കാം അതുമാത്രമല്ല വ്യത്യസ്ത തരം മെറ്റീരിയൽസ് ആയിരിക്കാം അപ്പൊ ഇതൊക്കെ ഒറ്റ സ്റ്റോറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സമയത്തിനനുസരിച്ച് സമയബന്ധിതമായിട്ട് ഇൻ ടൈം ബീയിങ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇവിടെ രണ്ട് സ്റ്റോർ പറഞ്ഞു ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനും മാത്രമായിട്ട് എന്ത് ചെയ്യുക ഇവിടെ സ്റ്റോർ കൊടുക്കുക ഓക്കേ ഈ സ്റ്റോറിന്റെ പ്രത്യേകത എന്താ ദുൺ എന്ന് കൊടുക്കാം ഒന്നാമത്തെ സ്റ്റോർ ഇതിന്റെ പ്രത്യേകത എന്താ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനും മാത്രമായിട്ടുള്ളതാണ് ഈ സ്റ്റോർ നമ്മൾ ഇവിടെ സ്റ്റോർ കൊടുത്തു വിചാരിച്ചോ ഈ സ്റ്റോറിന്റെ പ്രത്യേകത ആണ് ഇത് ഇതിനും ഇത് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനുള്ള സ്റ്റോറാണ് ഇത് അതേപോലെ നമ്മൾ ഇവിടെ ഒരു സ്റ്റോർ കൊടുക്കുകയാണ് എസ് ത്രീ ഓക്കെ സ്റ്റോർ ത്രീ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതിനും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനുള്ള സ്റ്റോറാണ് അത് ഇനി ഇവിടെ ഇതിന്റെ ഗ്യാപ്പിൽ ഇവിടെ സൈഡിൽ ഇതിനിടയിൽ ഒരു സ്റ്റോർ കൊടുക്കണം എസ് ഫോർ ഇതിൻ്റെ പ്രത്യേകത എന്താ ഈ ഡിപ്പാർട്ട്മെന്റിനും ഈ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട സ്റ്റോറാണ് അപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ടുള്ള ഒരൊറ്റ സ്റ്റോറേ ഉണ്ടാവുള്ളൂ ദോഡ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്നാൽ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ കൊടുക്കുകയാണെങ്കിൽ അത്ര സിറ്റുവേഷൻ വരുത്തുന്നത് ലാർജ് ഫാക്ടറിസിലായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റോർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തു വിളിക്കാം ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് വിളിക്കാം അപ്പോൾ സ്റ്റോറിൻ്റെ കാര്യം നമുക്ക് ഇത്രേ സംസാരിക്കാനുള്ളൂ ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് അത് നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ സ്റ്റോർ സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഇത് കാണാതെ പഠിക്കുന്നതിലല്ല അഭികാമ്യം നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഒന്നും കൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ അത് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഓക്കെ സോ താങ്ക്